രാവിലെ ധാരാളം ഈ നേരത്ത് ഫോം വിളിക്കണേ. ധാരാളം ഫോം വിളിക്കണേ. മൈക്കിൾ ആണെന്നാണ് തോന്നുന്നത്. മൈക്കിൾ എന്ന് വിളിക്കട്ടെ, കാരണം മൈക്കിൾ എന്തോ കാര്യത്തിന് നമ്മുടെ രാവിലെ തന്നെ ഫോൺ വിളിച്ചിട്ടുണ്ട്. ആവശ്യം വിളിച്ചാൽ പേടിയിരിക്കണം തന്നെ. എല്ലാവർക്കും വീഡിയോ കണ്ടാൽ ലൈക്ക് അടിച്ച് സബ് ചെയ്തേക്കുക. നമ്മൾ പിന്നെയും നമ്മുടെ ജി ഡി എഫ് ന്റെ അടുത്തൊരു അടിപൊളി വീഡിയോ വന്നിരിക്കുകയാണ്. യെസ്, അപ്പൊ നമ്മുടെ ഫ്രാങ്കിൾ ഇപ്പൊ അതേ നിങ്ങൾ കണ്ടല്ലോ, രാവിലെ നമ്മൾ എണീറ്റാണ്. അപ്പൊ നമ്മുടെ മൈക്കിൾ ഒന്ന് വിളിച്ചിട്ടുണ്ടായോ? അപ്പൊ മൈക്കിളെ ഫോൺ എടുക്കാൻ വേണ്ടിട്ടാണ് എണീറ്റ്. മൈക്കിളെ വിളിക്കട്ടെ, തിരിച്ചു വിളിക്കട്ടെ, എന്താ കാര്യം ചോട്ടെ. ഹലോ ഡേ മൈക്കിൾ, എന്തിനാണ് എന്താണ് വിളിച്ച കാര്യം? എന്താ പറ എടോ, നിന്നോടൊരു സന്തോഷ വാർത്ത പറയാനാ. ഞാനാണെങ്കിലോ നമ്മുടെ സ്ക്വിഡ് ഗെയിമിൽ ഞാനാണ് ജയിച്ചത്. മൈക്കിൾ സ്ക്വിഡ് ഗെയിമിൽ ജയിച്ചത്? ഓക്കെ, എന്നിട്ട് എന്തുണ്ടായി? വേറൊരു സ്ക്വിഡ് ഗെയിമിന്റെ ഒരു പാർട്ട് കൂടി വന്നിട്ടുണ്ട്. ഈ വെന്റോടാ ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ വേറെ ആർക്കും വേണേ ജോയിൻ ചെയ്യാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കാറ് നമ്മൾ മോഷിക്കണം. ഓക്കെ, മോഷിക്കല്ല, സ്ക്വിഡ് ഗെയിം പോലെയാണ് അത്. കളിച്ച് നമ്മൾ അവരെ കാറ് എടുക്കും, അതാണ് നമ്മുടെ ലക്ഷ്യം. നീ വരുന്നോടാ? ഒരു സ്ക്വിഡ് ഗെയിം തലവേന മറിയില്ലടാ മൈക്കിള്, പോടാ വേറെ വല്ല പണിക്ക് പോടാ. ഇത് കാര്യമായിട്ടാ, നല്ല കാറുകളൊക്കെ കിട്ടും അവര്, അതാണ് പറയണേ. നീ വേണേ വാ. മൈക്കിൾ എന്തായാലും നമ്മളോട് പറയണ്ടത്, അതായത് എന്നുവെച്ചാൽ എല്ലാം കഴിച്ചു ഒരു കാറല്ലേ പൊളിക്കാൻ നമുക്ക്. എടാ എന്നത് ഞാൻ ഇപ്പൊ വരുന്നു. നമ്മള് നമ്മുടെ സ്ക്വിഡ് ഗെയിം സെറ്റാക്കിയിരിക്കുമ്പോ കാർ നമ്മൾ എടുത്തിരിക്കും. ഓ ഗൈസ്, അപ്പൊ മൈക്കിളാണ് വിളിച്ചത് നമ്മളോട് സ്ക്വിഡ് ഗെയിം കളിക്കാൻ. പിന്നെ സ്ക്വിഡ് ഗെയിം കളിക്കാൻ ചെയ്യാണ്. പക്ഷെ ഇത് വെറുതെ സ്ക്വിഡ് ഗെയിം അല്ല, ആർക്കും അത്ര അറിയില്ലോ എന്തൊരു കാറിന്റെ പരിപാടിയാന്ന് പറയണേ. എന്തായാലും മൈക്കിളാണ് സ്ക്വിഡ് ഗെയിം ചെയ്യിച്ചാണ്. അപ്പൊ പുള്ളിക്കാരൻ്റെ നമുക്ക് തട്ടാം. ഏത് മൈക്കിള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടായിരുന്നല്ലോ. അപ്പൊ ഗൈസ് എന്തായാലും നമ്മളെ മൈക്കിളാണ് വിളിച്ചാണ്. അപ്പൊ നമുക്ക് പോവാണ്ടിരിക്കാനും വലിയ, നമുക്ക് നേരെ മൈക്കിളിലെ വീട് പോവാം. ഗൈസ് മൈക്കിള് വെയിറ്റ് ചെയ്യും, മൈക്കിളോടെ വെയിറ്റ് ചെയ്ത് വയ്യാണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ചെല്ലാന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഓഗേജ് മൈക്കിളിന്റെ വീട്ടിലേക്ക് മൈക്കിളെ കയറി 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 വെയിറ്റ് ചെയ്ത് കാര്യങ്ങൾ കഴിച്ചു. നമുക്ക് മെസ്സേജ് അയക്കേണ്ട ആവശ്യമൊന്നും ഇല്ലോടാ, നമ്മളൊക്കെ വൈകില്ലോ മൈക്കിള്. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ പോകണ്ടേ? നമ്മുടെ ഗൈസ് മൈക്കിള് പറയാനനുസരിച്ചാണെങ്കിൽ ഈ സ്ക്വിഡ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിക്കിലാണ് നടക്കണേ. അപ്പൊ നമ്മള് സ്ക്വിഡ് ഗെയിം കളിക്കണ പോലെ അല്ല അല്ലേ മൈക്കിളെ? അത് തന്നെടാ. ഇതിലെന്ന് പറഞ്ഞു ഓരോ ലെവലുണ്ട്. നമുക്ക് നാല് വണ്ടികളാണ് എടുക്കാൻ പറ്റിയതാണ് എന്റെ ഐഡിയ. ഒരെണ്ണം ഫ്രണ്ട് മാൻ്റെ, ഒരെണ്ണം ട്രയാങ്കിളിന്റെ, ഒരെണ്ണം സ്ക്വയർ ഗാർഡിന്റെ, ഒരെണ്ണം ഡോളിന്റെ. അപ്പൊ ഈ നാല് വണ്ടി നമുക്ക് അടിച്ചു വരണം. ഓക്കെ, നമ്മളെന്ന് പറഞ്ഞ ഓരോ ഏരിയയിലും അത് കളിച്ചിട്ട് വേണം നമ്മളിത് അടിച്ചു വരാം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ. അപ്പൊ ആദ്യത്തെ ഗെയിം എവിടെ നടക്കണേ? എയർപോർട്ടിലാണ്. നമ്മുടെ ആദ്യത്തെ ഗെയിം എയർപോർട്ടിലാണ് ഇവര് സെറ്റ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം, അവിടെയാണ് നമ്മുടെ നടക്കണേ. നീ അങ്ങോട്ട് ചെല്ലിയോ? അപ്പൊ മൈക്കിള് പറഞ്ഞനുസരിച്ചാണെങ്കിൽ നമ്മളെ എയർപോർട്ടിലാണ് ആദ്യത്തെ നമ്മുടെ ഗ്രീൻ ലൈറ്റ് റെഡ് ലൈറ്റ് ആണ് നടക്കണത്. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ഗ്രീൻ ലൈറ്റ് റെഡ് ലൈറ്റ് കളിച്ചിട്ട് നമ്മൾ വലിയ വണ്ടി എടുക്കണം ഗൈസ്. ഡോളില്ല. ഓക്കെ, അതിന് തോറ്റി കഴിഞ്ഞാൽ നമ്മള് ചാവും അല്ലേ മൈക്കിള്? തീർച്ചയായിട്ടും ചാവും. ഓ നോ ഗൈസ്, അപ്പൊ ഗ്ലാസ് പിന്നെയും വരും. ഓഗീസ് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾക്ക് ഇവിടെ എന്ത് കാറ്? ഇവിടെ മേ ബി ചെലപ്പോ ഡോൾ കാറായിരിക്കും. അരെ വേറെ ഒറ്റ ലെവലുണ്ട്, ഓളില്ലല്ലോ. ഓക്കെ, അത് ഇവിടെയാണ് ഡോൾ തോന്നുന്നു. കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കാറ് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ചാവും ഗൈസ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അല്ലേ മൈക്കിള്? അത് തന്നെ, അങ്ങനെ തന്നെ. ഓക്കെ, കേറാം ഗൈസ്. ഓ മൈക്കിള്, ഇത് നമ്മളന്ന് കളിച്ചതുപോലത്തെ ഒരു സ്ഥലം. അങ്ങനെ തന്നെടാ, ഇത് വേറെ ഉണ്ടാക്കിയതാണ് ഇവര്. ഓ ഗൈസ്, അപ്പൊ ഇവര് ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഈ കാർ എടുക്കാൻ വന്ന ആൾക്കാരുടെ ചോരയാണോ ഇത്? ഗൈസ് കാർ എടുക്കാൻ വന്ന ആൾക്കാര് കുറെ പേര് തട്ടി പോവുണ്ട്. ഓ മൈക്കിള് വന്നു 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 വന്നു. ഓക്കെ മൈക്കിളെ വെടി കൊള്ളല്ലേ അരങ്ങാണ്ടിക്കുകയോ? സേഫ് അല്ലേ? സേഫ് അല്ലേ? ഓക്കെ ഓക്കെ, വെയിറ്റ് ചെയ്യാം അരങ്ങാണ്ടിക്ക്. ഗൈസ് നമുക്ക് ആ കാർ എടുക്കണം. ഇതില് ചത്ത് കഴിഞ്ഞാൽ ചാവും ഗൈസ്. ഓക്കെ, ഫ്രാങ്കിൾ എന്തോ നമ്മുടെ കാലണക്കണ് ഓടിക്കും. ഇതിന് ഞാൻ ചാടി എടുക്കും. മൈക്കിള് വേമ്പോ വേമ്പോ ഇവിടെ ഒന്ന് മേലാണെങ്കിൽ വയലിൽ ഇപ്പൊ തന്നെ ചത്തനെ ഗൈസ്. ഈ പാട്ട് നിങ്ങളെ കൂടെ എത്തിയില്ല, ഇപ്പൊ തന്നെ തട്ടിപ്പോയാലേ. അപ്പൊ ഈ കാർ നമുക്കുള്ളതാണ് ഗൈസ്. നമ്മുടെ ഡോളിന്റെ കറിച്ച. ഓ ഗൈസ്, ഇതേ കാർ വെച്ചിട്ടാണ് നമ്മളൊന്ന് ചാടിയത്. ഓക്കെ, അത് കഴിയുമ്പോ അവര് വിചാരിച്ചിട്ടുണ്ടാവും ഈ കാർ കൊടുക്കാന്ന്. ഓ മൈക്കിളെ, പക്ഷെ നമ്മൾ ഈ വണ്ടി എങ്ങനെ കൊണ്ടുപോകും? ഓക്കെ, നമുക്ക് ഇത് കൊണ്ടുപോകും. ഓ സാർ സാർ സാർ, നമുക്ക് ഈ വണ്ടി എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? നമുക്ക് ഈ വണ്ടി കൊണ്ടക്കൂടെ? കോൺഗ്രാജുലേഷൻ മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, നിങ്ങൾ ഈ കാർ വിൻ ചെയ്തിരിക്കുകയാണ്. ഇതിലൊരു വെഹിക്കിൾ ജമ്പോന്നുകൊണ്ട് ഓപ്ഷൻ ഉണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ നിനക്ക് വണ്ടി ചാടിച്ചോണ്ട് പോകും. അത് എങ്ങനെയാണ് ഗൈസ്? ഓ മൈക്കിളെ പേടിക്കണ്ട പേടിക്കണ്ട. ഏ വിനെ അല്ല. വാട്ട്? ഓ ഗൈസ് നമുക്ക് പറ്റില്ലല്ലോ. മൈക്കിളെ അത് എങ്ങനെയാണ്?
ഇതെന്താണ് ഫ്ലൈയിങ് കാറാ? ഏ മോനക്ക് നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ പോവാൻ പറ്റും. ഓക്കെ, ഓ അത് കൊള്ളാലോ. ഓ ഗൈസ്, ഈ വണ്ടിന് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നമുക്ക് അറിയണ്ടായിരുന്നില്ലേ, നമ്മളൊന്ന് ജമ്പ് ചെയ്യണ ടൈമിൽ അറിയാച്ച നമുക്ക് അത് യൂസ് ചെയ്യാം. മൈക്കിൾ, അപ്പൊ നമുക്ക് ഈ കാർ കിട്ടി. ഇത് ടോളിന്റെ കാറാണ് ഗൈസ്, കിട്ടി ഗെയിമിൽ. ഓക്കെ മൈക്കിൾ, ഇനി അടുത്ത വണ്ടിയൊക്കെ എവിടെയാ? അടുത്ത ഗെയിം എവിടെയാണ്? അടുത്ത ഗെയിം വേറെ എവിടെയില്ലായിരിക്കും. അവരിപ്പോ തന്നെ നമുക്ക് മെസ്സേജ് എന്തെങ്കിലും അറിയിച്ച് നമ്മളോട് പറയും. അപ്പൊ നമ്മൾ അതും കൂടി കളിച്ചാൽ മതി. കാരണം നമ്മൾ ഈ ഗെയിം ജയിച്ചാൽ മാത്രല്ല അടുത്ത കളിക്കുക. ഓക്കെ, അപ്പൊ അവര് മെസ്സേജ് ആയിരിക്കും അടുത്ത ഗെയിം എവിടെയാ നടക്കണേന്ന്. A few moments later. ഒളിഞ്ഞ ബിൽഡിങ്ങിന്റെ ഉള്ളിലിരുന്നാണ് പറയണത്. അവിടെ പോയിട്ട് ഇതില് പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് ഗാങ്ങിനെ കൊല്ലണം എന്നാണ്. പിങ്ക് ടീമിനെ കൊന്നിട്ട് കാർ എടുത്തിട്ട് വരാനാ. ഓക്കെ ഓക്കെ, പിങ്ക് ടീമിന്റെ എന്തോ ഒരു ഇതാണ്. ഓക്കെ, പൊളിഞ്ഞ ബിൽഡിംഗ് നേരെ വിടാം. ഓക്കെ, അപ്പൊ നമ്മളാണ് ഇത് നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ അവിടെ എത്തിയിട്ടുണ്ടോ? ഈ മൈക്കിൾ അത് ഇവിടെ ഇവിടെ നടക്കണേന്ന് അറിയോ? അതൊന്നും അറിയില്ലടാ. ഓക്കെ, വിപ്പൊന്നും അറിയണ്ടാവില്ല. അത് ഒരു കണ്ടക്ടർ ആണ്. നമുക്കെ എവിടെയായിരിക്കുന്നാണ് മൈക്കിൾ? ഇറങ്ങി 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 ഇറങ്ങി. മൈക്കിൾ ഗണ്ണൊക്കെ കുടിച്ചല്ലേ, ഇവന്മാര് ചെലപ്പോ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കേട്ടാ മറ്റാട്ടാ. നോക്കി നോക്കണല്ലോ ഗൈസ്. ഈ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടി വെച്ചിട്ട് എന്തോ ഒരു ഗെയിമാന്നാണ് പറയണേ. കണ്ടു 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 കണ്ടു, അവിടെ 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 നോക്കു 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 ഗൈസ്, കണ്ടു കണ്ടു. ഓക്കെ, നമ്മടെ പിങ്ക് ആങ് അവിടെ നിക്കണ്ട്. മകള് എനിക്ക് ഈ വണ്ടി കണ്ട ട്രയാങ്കിൾ ടീമിന്റെ ആണെന്ന് തോന്നേ. കണ്ണെടുത്തോട്ടാ മൈക്കിളെ. എന്തോ ഒരു കളിയാണ്. അവിടെ ചാടിയാലോ. ഓ വാ വാ വാ, മക്കളെ വന്നു 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 വന്നു, ഇവിടെ നിന്ന് ഇവിടെ നിന്ന്. ഈ മൈക്കിൾ അവിടെ പോയി ചേങ്ങാടെ നിക്ക, ഇവിടെ നിക്ക്. എന്താന്ന് പേടിക്കണ്ടാ? അന്ന് പേടിക്കണ്ടാന്ന് എന്തോ പറഞ്ഞല്ലോ. എന്റെ വിശ്വമാര് ഫോൺ പേടിയപ്പോ മക്കളെ അമ്മമാരൊന്നും അലക്കിയത് മാറിക്കട. എല്ലാത്തിനും നമ്മള് കൂട്ടും. മാർക്ക് 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 മാറിക്കട. പെയിന്റ് വേങ്ങേ രണ്ടു മൂന്ന് വെടിയൊക്കെ കൊണ്ടു വെച്ചാല് ഒരു ശല്യമാരൊക്കെ വെറും മുട്ടന്മാരാണ് അവിടെ കണ്ണെടുക്ക. ഓ ഞാൻ പറഞ്ഞ പോലെ ട്രയാങ്കിൾ ഗാങ്ങിന്റെയാണ്. ദേ കണ്ടില്ലേ ട്രയാങ്കിൾ ഷേപ്പ് ടയറൊക്കെ ആക്കിയാണ്. ഓക്കെ കയറി. അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ ആനൂസിനുണ്ട് ഇത് പോലത്തെ ഒരു വണ്ടി. എല്ലാം കൂട്ടിച്ചു വെച്ചോളൂ, ആരൊക്കെ മറ്റേ ആളെ ഇല്ലാന്നാ. ഓക്കെ, അപ്പൊ നമ്മൾ ട്രയാങ്കിൾ ഗാങ്ങിന്റെ എടുത്തു. ഇനി അതൊക്കെ ഗാങ്ങുണ്ട് മേഖല. രണ്ട് വണ്ടി കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോടാ? ഓക്കെ ഓക്കെ, ഈ രണ്ട് വണ്ടി ഉണ്ടാവുന്ന അറിയില്ല. ഇല്ലാടി വണ്ടി ഗൈസ്. ഇതെന്താണ്? ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്റെ ഗൈസ്, അത് മാത്രല്ല ഇതിന്റെ പിങ്ക് സ്മോക്ക് ഉണ്ട് കേട്ടോ. അത് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പൊ നമ്മുടെ നമുക്ക് പിന്നെ മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മൂന്നാമത്തെ കാർ എടുക്കാനുള്ള സ്കൂട്ടി ഗെയിം ഇവിടെ എവിടെയാണെന്നാണ് പറഞ്ഞത്. ഓ മൈക്കിൾ, ആ കോണിപ്പടി ആയിരിക്കില്ലേ? എന്താണ് കോണിപ്പടി? ഓ മൈക്കിൾ, എടോ മൂളിക്ക് നോക്കി. ആ കാറാണ് എടുക്കണ്ടേ, അതും ഗ്ലാസ് ചാടി പോയിട്ട്. മൈക്കിളെ നമുക്ക് പറ്റുമോ? നമ്മളന്ന് തീർന്നു അത് വിചാരിച്ചതാരാ മൈക്കിളെ അറിയിക്കും. ഇന്ന് നമ്മൾ പിന്നെയും ചെയ്യണല്ലോ. നമുക്കവിടെ ഓണിപ്പടി ഒക്കെ തന്നെ മൂളിക്കാരൻ. മൈക്കിളെ കയറിവാ കയറിവാ കയറിവാ. മൈക്കിളെ നിന്റെ കയ്യിൽ വല്ല ഐഡിയ ഉണ്ടായത് എക്സ്ട്രാ ഓർഡിനറി ലെവലിൽ ജയിക്കാം. കാരണം ഈ സ്കിഡിക്ക് ഫുൾ ജയിച്ചാലേ. അതിനൊക്കെ ഒരു മാർഗമുണ്ട്, ആ മാർഗം ചെയ്താൽ മതി. നീ ഒരു ഗണ്ണെടുക്കും, എന്നിട്ട് ചാടുമ്പോ എയിം ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് അവിടെ നിക്കാൻ പറ്റും. അങ്ങനെ നിനക്കിത് പാസ്സാവും. ഒരാൾ പാസ്സായി ആ കാർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരെ താഴത്തോട്ട് വരാം. നമ്മൾ ഒരാൾ പാസ്സായ മതിയല്ലോ. ഓ ഗൈസ്, മൈക്കിൾ ഒരു കില്ലാടി തന്നെ. ഓക്കെ അപ്പൊ നമുക്ക് അത് ചെയ്തു നോക്കാം. ഓക്കെ, നമ്മൾ മൈക്കിൾ പറഞ്ഞ ഒരു വെപ്പെടുത്തുണ്ട്, ചെയ്തു നോക്കാം. ഓക്കെ, ചാടുമ്പോ ഇത് കീപ്പ് ചെയ്യണം. മൈക്കിൾ ഇനി എങ്ങനെ ചാടണം? ലെഫ്റ്റിലുള്ള പിടിച്ചോ. ഓക്കെ, മൈക്കിൾ പറയണ ലെഫ്റ്റിൽ പോവാനാണ്. രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് ചാടാൻ പോകണം. ഓക്കെ ഓക്കെ, മൈക്കിള് പറയണ പോലെ തന്നെ ചെയ്യണേ. മൈക്കിള് വേറൊരു കാര്യം ഞാൻ കണ്ടു. ഇവിടെ തന്നെ നിലത്ത് വീണ കുറെ ആൾക്കാർ അടിയിൽ കിടക്കണം. മൈക്കിളാണ് നമുക്ക് ധൈര്യം തരണം. ധൈര്യം തന്നെ ധൈര്യം നമ്മളെ കൊല്ലാനോ അറിയില്ല. കുറെ പേര് ഇവിടെ കാർ എടുക്കാൻ വന്ന താഴത്ത് കൂടി ചത്തണ്ട്. ഓക്കെ എയിമാണ് മെയിൻ. നമുക്ക് അങ്ങോട്ട് ചാടാം, അത് എന്റെ ഒരു പ്ലാനാണ്. മൈക്കിളെ ഞാൻ ഇത് പൊട്ടിച്ചു നോക്കട്ടെ. ഇത് ഇത് പൊട്ടുണ്ടായിരുന്നു. മൈക്കിളെ ഇരുമിനാൻ്റെ കൂട്ടുകാരെ
ഇതുമ്മ ചാടിയിട്ടായി നമ്മൾ പൊട്ടിച്ചാത്തേനെ. ഓക്കെ നമുക്ക് ഇങ്ങോട്ട് ചാടാം ഗൈസ്. അല്ല വേണ്ട ഇങ്ങോട്ട് ചാടാം, അതാ നല്ലത്. വേണ്ട ഇങ്ങോട്ട് തന്നെ ചാടാം ഗൈസ്. 3 2 1 ഓക്കെ നിങ്ങളെ കാർ കിട്ടി. ഓ ഓക്കെ സാർ സാർ സ്ക്വയർ സാർ ഞങ്ങൾ കാർ എടുക്കണ്ടേ മക്കളെ ആ വഴി അറിയിക്കോ ഗൈസ് നമുക്ക് ഈ വണ്ടി കിട്ടി. ഓ ഗൈസ് മയക്കല്ലേ. താങ്ക് യു ഗൈസ്. അയ്യോ സോറി സാർ, അവനെ കൊല്ലണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓടി വന്നു ഓടി വന്നു ഓടി വന്നു ഓടി വന്നു മരലൊരു തന്നെ തട്ടി. അവർക്ക് സീനൊന്നും ഇല്ല. ഏടാ പോരായിരിക്കില്ല അടി വണ്ടി കിട്ടി. മൈക്കിൾ ആ വണ്ടി എടുത്തു കൊണ്ടു തന്നെ മൈക്കിള് പറഞ്ഞ ഐഡിയ വെച്ച് ചെയ്തു. കറക്റ്റ് ആയി ഗൈസ്. ഇനി അടുത്തത് എന്താന്ന് അറിയില്ല മൈക്കിളെ. മെസ്സേജ് നോക്കട്ടാ. ഹെലികോപ്റ്റർ എന്താണ് അപ്പൊ നിങ്ങക്ക് നോക്കിയ കാണാം. അവിടെയാണ് നമ്മുടെ പിങ്ക് സ്ക്വാഡ് നിക്കണേ. ഓക്കെ മൈക്കിളെ കണ്ട അവിടെ നിക്കണോണ്ട്. അതിന്റെ ഉള്ളിലാണ് കാർ. അതിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ എടുക്കണമെന്നായിരുന്നു. പിന്നെ മൈക്കിള് കൊണ്ടുവന്നപ്പോഴാണെങ്കിൽ മനസ്സിലായി ഇത് വെച്ചിട്ട് മാത്രം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായ മൈക്കിളെ. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ മൈക്കിള് നമ്മള് വള്ളി അടിയിട്ടുണ്ട്. മൈക്കിളെ വെടിയൊക്കെ ആണ് നിക്കല്ലേ, എങ്ങനെയും പറ്റുമോ നോക്കാം. അങ്ങനെ തന്നെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ടാണ് ആ കാറ് കിട്ടി. ഓ വേന പിന്നെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകും ഗൈസ്. നമ്മളെല്ലാ വണ്ടിയും കളക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ മക്കളെ. പിന്നെ അല്ല കില്ലാടി ഗൈസ്. അങ്ങനെ നമ്മള് നമ്മുടെ മൈക്കിളും നമ്മള് കൂടിയിടേ നമ്മുടെ സ്ക്വിഡ് ഗെയിംസ് കാർസ് എല്ലാം എടുത്തിട്ടുണ്ട് ഗൈസ്. യെസ്. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്. നേരെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. ഓക്കെ റോഡ് ടു 600K അത് കഴിഞ്ഞ അടുത്ത കേകളൊക്കെ വരട്ടെ. സബ് ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും സബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ് ചെയ്ത്. ഓക്കെ അപ്പോഴത്തെ ദിവസം വരാതിരിക്കാൻ ചിലർക്കും ബൈ.